നമസ്കാരം. കോൺഗ്രസിന്റെ അതായത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ കേരളത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും പലരും ചോദിച്ച ഒരു സംശയമാണ്, വെറും 20 എം പിമാർ മാത്രമുള്ള അല്ലെങ്കിൽ ആ 20 എം പി സീറ്റ് മാത്രമുള്ള കേരളത്തിൽ 18-19 ദിവസവും, എന്നാൽ 80-ഓളം എം പി സീറ്റുള്ള ഉത്തർപ്രദേശിൽ വെറും 2 ദിവസം മാത്രമാണോ ഭാരത് ജോഡോ യാത്ര കടന്നു പോകുന്നത്? ആ സംശയത്തിന് പലരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ഷമ മുഹമ്മദാണ്. ആ ഷമ മുഹമ്മദിന്റെ ആ ഉത്തരം എന്താണെന്ന് കേൾക്കണ്ടേ? കേട്ടു നോക്കുക. എന്നോട് ഇന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു ചാനൽ ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കേരളയിൽ ഇത്ര അധിക ദിവസം യു പിയിലും കുറവ് ദിവസം. ഞാൻ അതിന്റെ മറുപടി പറഞ്ഞുതരാം. നമ്മളിത് നേരിട്ട് പോകുന്നൊരു യാത്രയാണ്. കന്യാകുമാരി തൊട്ട് കശ്മീർ വരെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. കേരള എന്ന് പറയുന്ന വെർട്ടിക്കൽ ആയിട്ടാണ്, മറ്റേ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇതാണ്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ പദയാത്ര എവിടെയാ നടക്കാൻ പറ്റുന്ന ആ റൂട്ട് എടുക്കുന്നത്. അപ്പൊ ആ റൂട്ട് ആവുമ്പം ഞങ്ങൾ ജനങ്ങളെ അസ്വസ്ഥതാക്കണ്ട. അവര് കാറിൽ പോകുന്ന ജനങ്ങളെ ഞങ്ങൾ അസ്വസ്ഥമാക്കാൻ പറ്റൂലല്ലോ. നമ്മൾ നോക്കുമ്പോ ഈ റൂട്ടെല്ലാം ഞങ്ങൾ എടുത്ത റൂട്ടെല്ലാം നടക്കാനുള്ള റൂട്ടാ, പദയാത്രക്കുള്ള റൂട്ടാണ്. പക്ഷെ മറ്റേ റൂട്ട് കാണുമ്പോൾ ഈ അസ്വസ്ഥത വരും ജനങ്ങൾക്ക്. അതുകൊണ്ട് ഒരേ ഒരു ഇതാണ്, ഇതൊരു വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ് സൈഡ്. അപ്പൊ ഞങ്ങളെ സ്റ്റേറ്റ്, ഞങ്ങളുടെ സംസ്ഥാനം കേരള എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംസ്ഥാനമാണ്, വെർട്ടിക്കൽ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ്. കേട്ടല്ലോ, എല്ലാവരുടെയും സംശയമായി കാണുമല്ലോ, കേരളം വെർട്ടിക്കലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നടന്ന് എത്താൻ ഏതാണ്ട് 18-19 ദിവസത്തോളം വേണ്ടിവരും. അതുകൊണ്ടാണ് ഇവിടെ 18-19 ദിവസം എടുക്കുന്നത്. അതുമാത്രമല്ല, കാറിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ നടക്കാൻ പറ്റിയ സ്ഥലം കേരളമാണ്. ഇവിടെ ആകുമ്പോൾ കുണ്ടുകുഴിയൊക്കെ ഉണ്ടല്ലോ, പതുക്കെ മിണ്ടി മറിഞ്ഞൊക്കെ നടക്കാം. കേരളം വിട്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, നല്ല ഒന്നാം തരം റോഡുകളാണുള്ളത്, കാറുകളൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അവിടെ ഇതുപോലൊന്നും നടക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് നടന്ന് മാറണം എന്നൊക്കെയാണ് ഷമ മുഹമ്മദ് പറഞ്ഞു വെക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു പുതിയ സിദ്ധാന്തത്തിന് അടുത്ത എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഈ കോൺഗ്രസിൻ്റെ ഷമ മുഹമ്മദ് എന്ന വക്താവിന് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. കേരളം വെർട്ടിക്കലായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇവിടെ 18 ദിവസത്തോളം ഭാരത് ഛോഡോ യാത്രയ്ക്ക് വേണ്ടിവരും എന്നും, എന്നാൽ കേരളത്തിൻ്റെ 4 ഇരട്ടിയോളം വലിപ്പമുള്ള ഉത്തർപ്രദേശിൽ ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ വെറും 2 ദിവസം മാത്രം മതി എന്ന അതീവ വിചിത്രമായിട്ടുള്ള ഒരു സിദ്ധാന്തം അവതരിപ്പിച്ച് എല്ലാവരുടെയും സംശയത്തിന് അറുതി വരുത്തിയിരിക്കുകയാണ് ഷമ മുഹമ്മദ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.